Hey dears, welcome back to our channel. Hope you all are doing well and safe. So, ippa korchu days aayittu bayangara lazy aayittu bayangara stressum anxiety makkayittu bayangara mood swings aayittu irikkana to. Kada veedu thanne aage bayangara alambayittu kadakka. Onnamathe evening aambo mazha kaaryangalokke undu idakkidakki ippo pinne thuniyal unanganilla full aage endha paraya completely out of മൈൻഡ് കാര്യങ്ങളാണ്. സോ ജസ്റ്റ് ഒരു കാഷ്വലായിട്ടുള്ള ഒരു 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 റുട്ടീൻ, ഒരു ഡേ ഇൻ മൈ ലൈഫ് പോലെ ഒരു ജസ്റ്റ് നിങ്ങളായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, ലൈക്ക് എല്ലാം കൂടിയും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ വന്നപ്പോഴുള്ളൊരു ഞാൻ വിചാരിച്ചു ഒന്ന് ചില കാര്യങ്ങളൊക്കെ മാറ്റം വരുത്തി റുട്ടീനൊക്കെ കുറച്ച് ചേഞ്ചസ് വരുത്തി ചെയ്യാമെന്ന്. രാവിലെ ജോലിക്ക് മറ്റേ നേരെ വേഗം എണീക്കുക, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക, ജോലിക്ക് കയറുക, അങ്ങനെയായിരുന്നു പതിവ്. പതി എന്നൊക്കെ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തി, കുറച്ച് വേറെ പണികളും എല്ലാം ചെയ്തിട്ട് ഒരു ഫ്രഷ് മൈൻഡോടുകൂടി ജോലിക്ക് കയറാമെന്നുള്ള രീതിയിലൊക്കെയാണ് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. സോ ഇനി നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. ഇന്ന് ഭയങ്കര ഒരു സിമ്പിളും ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. ഇത് അമ്യാരു ദോശ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് നമ്മൾ ജസ്റ്റ് തലേ ദിവസം അരി പിന്നെ പരിപ്പുകളെല്ലാം, ചുവന്ന പരിപ്പ്, ഉഴുന്ന പരിപ്പ്, തൂരപ്പരിപ്പ്, അങ്ങനെ പരിപ്പുകൾ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം വെള്ളത്തിൽ തലേ ദിവസം ഇട്ട് വെച്ചിട്ട് നെക്സ്റ്റ് ഡേ കാലത്ത് ഞാൻ ഇനിയിപ്പോൾ ഇത് മിക്സിയിൽ അരയ്ക്കാൻ പോണത്. ഇതിൻ്റെ ഒപ്പം വേറെ അങ്ങനെ വേറെ ഒന്നും ആവശ്യമൊന്നുമില്ല. അപ്പോൾ മുളക് കുറച്ച് അതും നമ്മൾ അരക്കും കേട്ടോ. മിക്സിയിൽ നമുക്ക് വെള്ളത്തിൽ വേണമെങ്കിൽ ഇടാം, അതല്ലാണ്ട് നേരെ മിക്സിയിൽ ഇട്ടിട്ട് പിന്നെ ഈ പരിപ്പുകളെല്ലാം കൂടിയും ഒരുമിച്ചിട്ടിട്ട് നമുക്ക് അരച്ച് ദോശ ബാറ്ററില്ലേ അതുപോലെ ആക്കിയെടുക്കാം. അതിലേക്ക് നമുക്ക് ചെറിയൊരു കഷ്ണം കായം അതിട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ചെറിയ ഉള്ളി കുറച്ച് വേണം, പിന്നെ ഒരു ഇഞ്ചി കഷ്ണം വേണം, പിന്നെ കുറച്ച് കറിവേപ്പിലയും അതും കൂടിയും അതിൻ്റെ ഒപ്പം ഇട്ടിട്ട് ഭയങ്കര സ്മൂത്ത് പേസ്റ്റ്, മീൻസ് ഭയങ്കര അങ്ങോട്ട് അരച്ചെടുക്കേണ്ട, കുറച്ച് ജസ്റ്റ് ഇങ്ങനെ അടിച്ച് എടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ സംഭവം. കണ്ടോ നമ്മുടെ ദോശമാവ് ഉള്ള അമ്യാരു ദോശ, അമ്യാരട, അങ്ങനെ പല ഇവിടെ പത്തിരി പത്രി അങ്ങനെയൊക്കെയാണ് പല പേരുകളുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നിങ്ങളത് കഴിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റിൽ പറയണം. ഇത് ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇതിൻ്റെ ഒപ്പം പ്രത്യേകിച്ചൊന്നും വേണ്ട, കാരണം ഓൾറെഡി മുളകും ഉള്ളി അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ചമ്മന്തിയോ അങ്ങനെ പൊടിയോ അങ്ങനെയൊന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂട്ടി എന്തെങ്കിലും കഴിക്കണം, അങ്ങനെയും കഴിക്കാം. ഞങ്ങൾ ജസ്റ്റ് ഇത് പിന്നെ അതിലേക്ക് ബാറ്ററിലേക്ക് ഉപ്പും കൂടി ഇട്ടിട്ട് അങ്ങനെ കഴിക്കാറ്. നല്ലോണം വെളിച്ചെണ്ണ ഉണ്ടാക്കുമ്പോൾ വേണം കേട്ടോ, അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഈ വെളിച്ചെണ്ണ നിങ്ങൾ എന്ത് ഓയിലും യൂസ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഓയിൽ വെളിച്ചെണ്ണയൊന്നും എനിക്ക് തോന്നണില്ല. അങ്ങനെ ഒരു ഹെൽത്ത് കോൺഷ്യസ് ഒക്കെ ആണെങ്കിൽ മേ ബി വെളിച്ചെണ്ണയൊന്നും കൊണ്ടൊരു പ്രശ്നമൊന്നുമില്ല. ആവശ്യത്തിനൊക്കെ ബോഡിയിലേക്ക് അത്യാവശ്യമാണ്. അത് നമ്മളുടെ കുറേ തെറ്റിദ്ധാരണകളൊക്കെയാണ്, അതാണ് കൊളസ്ട്രോൾ എന്നൊക്കെ കാരണം എന്ന് വെക്കണത്. അല്ലാത്ത വേറെ കുറേ എസ്പെഷ്യലി ജങ്ക് സ്വീറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് പ്രശ്നങ്ങൾ. കോക്കനട്ട് ഓയിൽ ആദ്യം വെളിച്ചെണ്ണ നമ്മൾ ദോശക്കല്ലുമ്പ് പരട്ടിയിട്ട് പിന്നെ സാധാരണ ദോശ ഉണ്ടാക്കണ പോലെ ഒഴിച്ചിട്ട് പരത്തി ഉണ്ടാക്കുക. നല്ലോണം വെളിച്ചെണ്ണ ഒഴിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ദോശ റെഡി. ഭയങ്കര ഈസി സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഐറ്റം അല്ല ഇത്. നമുക്ക് എന്താ പറയുക, കുട്ടികൾക്കും നമുക്ക് മടൽസിനും എല്ലാവർക്കും ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളൊരു സാധനമാണ്. അത്രയും എന്താണ് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ്. കാലത്തെ തന്നെ വയറൊക്കെ ഫുള്ളായിട്ടിരിക്കും. നമ്മളിപ്പോൾ സ്കൂളിൽ എസ്പെഷ്യലി പോകുന്ന പിള്ളേർക്കൊക്കെ ഉച്ചവരെയൊക്കെ ഇരിക്കാൻ നല്ല ഹെൽപ്പ് ചെയ്യണൊരു ഇതാണ്. നമുക്ക് കഴിച്ചിട്ട് പോകുമ്പോൾ തന്നെ നമുക്കൊരു സമാധാനം ഉണ്ടാകും, അത്രയും ഹെൽത്തി സാധനമാണല്ലോ എന്നുള്ളത്. മറ്റേതല്ലാത്ത നമ്മൾ യൂഷ്വൽ ദോശയിൽ എന്താ ജസ്റ്റ് അരിയും ഉഴുന്നും മാത്രമല്ലേ ഉള്ളൂ, ഇതാകുമ്പോൾ എല്ലാ പരിപ്പുകളും ചെല്ലുമല്ലോ. യെസ്, നമ്മുടെ ദോശ റെഡി ആയിട്ടുണ്ട്. പരിപ്പ് ദോശ, അമ്യാറ് ദോശ, നമുക്ക് രാവിലെയോ ഡിന്നറിനോ ഒക്കെ കഴിക്കാൻ സുഖമായിട്ട് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് കഴിഞ്ഞ് എനിക്ക് ജോലിക്ക് കയറാനുള്ള ടൈമായി. അപ്പോൾ ജസ്റ്റ് അതിന് മുമ്പാണ്, ഇന്ന് ഹെയർ വാഷ് ചെയ്യുന്ന ഡേ അല്ല, സോ ജസ്റ്റ് അപ്പോൾ ഫേസൊക്കെ വാഷ് ചെയ്ത് പിന്നെ കുറച്ചൊരു എന്താ പറയുക സ്കിൻ കെയർ കാര്യങ്ങളൊക്കെ, വലിയ എന്താ ടോണിങ് മോയ്സ്ചറൈസിങ് സൺസ്ക്രീൻ അത്ര സ്റ്റെപ്പുകൾ മാത്രമേ ഉള്ളൂ. അകത്തിരിക്കുകയാണെങ്കിലും ഞാൻ എനിക്ക് ഇങ്ങനെ തുണി തോരയിടുന്ന അങ്ങനെയൊക്കെ പോകേണ്ടി വരുമ്പോൾ നല്ലോണം ഈ അത് ചിലപ്പോൾ 12 മണിക്ക് 1 മണിക്കൊക്കെ ആയിരിക്കും തുണി തോരയിടാൻ പോണേ. അപ്പോൾ സൺസ്ക്രീൻ അങ്ങനത്തെ ദിവസം എന്തായാലും ഇടാൻ നോക്കാറുണ്ട്. ഇൻഡോർ ഇരിക്കുമ്പോഴും ഇടണം എന്നാണ് പറയണത് വായിച്ച് കേട്ടേക്കണേ.
സോ ആ ഒരു ടൈം എനിക്ക് കുറച്ചും കൂടി എന്താ പറയുക, ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഞാൻ വേറെ കാര്യങ്ങളൊന്നും ആലോചിക്കാണ്ട് ഫുൾ ആ ഒരു ചെയ്യുന്ന പ്രോസസ്സ് മാത്രം ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ടൈമാണ് കേട്ടോ. സോ അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഞാൻ നേരെ വർക്കിലേക്ക് കിടക്കും. ഇതാണ് വർക്ക് ഫ്രം ഹോം ആയാളുള്ള കുഴപ്പം. ആള് രക്ഷയില്ല, എന്താ പറയുക, കുറേ നമ്മൾ മീറ്റിങ്ങിൻ്റെ ടൈമാകുമ്പോൾ ഞാൻ ഒട്ടും സമ്മതിക്കില്ല. കാരണം ഇത് നേരത്തെ കുഞ്ഞിലിരുന്നപ്പോൾ പിന്നെയും ഒക്കെ വന്നിട്ട് പോകുമ്പോൾ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഫുൾ നമ്മുടെ കമ്പ്യൂട്ടർ സിസ്റ്റം ഒക്കെ അങ്ങോട്ട് ഓഫ് ചെയ്ത് വെച്ചിട്ട് പോകും. നമ്മൾ ആദ്യം തൊട്ട് എല്ലാം അടിച്ച് കയറ്റുമ്പോൾ എനിക്ക് ആകെ ദേഷ്യവും എല്ലാ പ്രാവശ്യം ചെയ്യുമ്പോൾ ഞാൻ വാലടച്ചിട്ട് കുത്തിയിട്ടിട്ട് ഇരിക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയും, അമ്മ പ്ലീസ് ഹാൻഡിൽ ചെയ്യും എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫുൾ പണിയുടെ എന്തൊക്കെയോ ടെൻഷനും സ്ട്രെസ്സും ബഹളങ്ങളും ഒക്കെയാണ് അതിങ്ങനെ. അപ്പോൾ അതിൻ്റേതായ ഭയങ്കര ഒരു വർക്ക് പ്രശ്നം കാര്യങ്ങളും എല്ലാം ആ ഒരു സിറ്റുവേഷനിൽ വർക്ക് ചെയ്യുമ്പോഴുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ഇരിക്കും, അതൊക്കെ വർക്കൊക്കെ ചെയ്തുകൊണ്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടിരിക്കും. ഇൻ ബിറ്റ്വീൻ ചിലപ്പോൾ ഇങ്ങനെ യൂട്യൂബിൻ്റെ ആരും ഓർമ്മ വരും, അപ്പോൾ പിന്നെ അതിലേക്ക് ഇങ്ങനെ ആലോചന പോവും, എന്താണ് വീഡിയോ, എന്താണ് ഇനി എടുക്കേണ്ടതെന്നൊക്കെ ഉള്ളത്. വല്ലതും ഐഡിയോ പറ്റുന്ന മനസ്സിൽ കിട്ടുകയാണെങ്കിൽ ചിലപ്പോൾ നോട്ട് ചെയ്തിട്ടും അങ്ങനെ. അപ്പോൾ ഇത് ജസ്റ്റ് ഫുള്ളി വർക്കിൻ്റെ കാര്യത്തിലൊക്കെ തന്നെയായിട്ട് ഇരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ ഇന്ന് ലഞ്ച് ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അത് കഴിഞ്ഞ് ഇറങ്ങി കഴിയുമ്പോഴായിരിക്കും ലഞ്ച് കഴിക്കുക. ഇൻ ബിറ്റ്വീൻ അവരവിടെ എന്തെങ്കിലും അത് കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ഫ്രൂട്ട് ഒരു അമ്മയെങ്കിലും സ്നാക്സൊക്കെ ആയിട്ട് കഴിക്കും. ചിലപ്പോൾ എനിക്കും കൊണ്ട് തരും. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ലഞ്ചിൻ്റെ പരിപാടിയിലേക്ക് കടക്കാം. ചെമ്മീൻ പുളി അഥവാ എന്താ ഇരുമ്പം പുളിയോ, നിങ്ങളുടെ അവിടെ എന്താ പറയണ ഇതിന്? ഇത് നമ്മളിപ്പോൾ ഇവിടെ വീട്ടിലുണ്ടായ ഫ്രഷ് ഫ്രഷ് അമ്മ പറിച്ചുകൊണ്ട് വന്നതാണ് കേട്ടോ. സോ ഇതുകൊണ്ട് ഒരു ഈസി ആയിട്ടുള്ള ഒരു എളുപ്പ കൂട്ടാനാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. പരിപ്പ് വെച്ചിട്ട് തന്നെയുള്ളത്, ഇത് ജസ്റ്റ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടിട്ട് കഴുകി വെള്ളത്തിൽ തിളപ്പിക്കാൻ വയ്ക്കുക. അതിൽ മഞ്ഞപ്പൊടി, ഉപ്പ്, മുളക് പൊടി ജസ്റ്റ് ഇടുക. അതിനെ അടച്ചു വെച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കുക. നമുക്കതിൽ ചേർക്കാൻ ആവശ്യത്തിന് തേങ്ങ വേണം. പിന്നെ അതിനൊപ്പം കുറച്ച് ജീരകവും കൂടി ഇടും കേട്ടോ. ജസ്റ്റ് തേങ്ങയും ജീരകവും കൂടി മാത്രമേ ഉള്ളൂ. അത് നല്ലോണം ഒന്ന് അരച്ച് എടുക്കുക. പിന്നെ അതുപോലെ നമുക്ക് പരിപ്പ് നേരത്തെ വേവിച്ച് കുക്കറിൽ അരിയോടൊപ്പം വെച്ചിട്ടിപ്പോൾ വേവിച്ച് വച്ചിരുന്നതാണ്. അത് നമ്മൾ കഷ്ണങ്ങൾ തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് ഈ പരിപ്പ് മിക്സ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തേങ്ങ അരച്ച് വെച്ചത് അതും കൂടി മിക്സ് ചെയ്യുക നല്ലോണം. കൂട്ടാൻ റെഡി ആകുമ്പോഴത്തേക്കും നമുക്കൊരു മെഴുക്കോട്ടി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇതോടെ എന്താ ഡ്രൈ ചില്ലി എടുക്കുക, നമുക്ക് നല്ലോണം ഒന്നും ചതച്ചെടുക്കണം. അതിൻ്റെ ഒപ്പം ചെറിയുള്ളിയും വേണം കേട്ടോ. എടുത്തു പറയാണ്, മറ്റേ സവാളയല്ല, ചെറിയ ഉള്ളിയാണ് ഇങ്ങനത്തെ സാധനത്തിന് എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടാവുക. നിങ്ങൾ സവാള യൂസ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഒന്ന് മാറ്റി ചെറിയ ഉള്ളി ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ, ഭയങ്കര നല്ലതാണ്. ചെറിയ ഉള്ളി അതുപോലെ കുറച്ച് കൂടി ഹെൽത്ത് ബെനിഫിറ്റ്സ് ഒക്കെ ഉണ്ട്. ഈ അനീമിക്ക ഒക്കെ ആയിട്ടുള്ളവർക്കൊക്കെ നല്ലതാണ്. പിന്നെ ഈ മറ്റേ നമ്മൾ ഈ കോൾഡ് അങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ നല്ലതൊക്കെയാണ്. ചെറിയ ഉള്ളി ഇൻക്ലൂഡ് ചെയ്യണം, നല്ലതാണ് കേട്ടോ ഫുഡിലൊക്കെ. അപ്പോൾ ഇത് നല്ലോണം ചതച്ചെടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ചീഞ്ചട്ടി വെച്ചിട്ട് അതിലുണ്ടാക്കാം. നമ്മൾ നേരത്തെ പിന്നെ ഉണ്ടാക്കി അവിടെ വെച്ചിരുന്നത് കൂട്ടാനൊന്ന് ജസ്റ്റ് ഇങ്ങനെ പതഞ്ഞൊന്നും കേട്ടോ, ഭയങ്കരമായിട്ട് തിളക്കിയൊന്നും വേണ്ട, ജസ്റ്റ് പതഞ്ഞൊന്നാൽ മതി. അത് നമുക്ക് ഓഫ് ചെയ്യുക. പിന്നെ നമുക്കതിങ്ങനെ വറുത്തിടണം. അതിന് വേണ്ടിയിട്ടും കടുകും മുളകും കറിവേപ്പിലയും എല്ലാം പൊട്ടിച്ചിട്ട് നമുക്ക് ജസ്റ്റ് കൂട്ടാനിലേക്ക് വറുത്തിടാം. അതേമീൻ ഇതാണ് ഞാൻ മറ്റേ ചെറിയ ഉള്ളിയും മുളകും ഇടിച്ചു വെച്ചിരുന്നത് കേട്ടോ, ചതച്ചു വെച്ചിരുന്നത്. നമുക്ക് ചീഞ്ചട്ടിയിൽ ആദ്യം ഇതാണ് കൂർക്ക മെഴുക്കൂർത്തി. കൂർക്കൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ അതിൻ്റെ സീസണാന്ന് തോന്നുന്നു, നല്ല അടിപൊളി ഫ്രഷ് കൂർക്ക കിട്ടിയിട്ടുണ്ട്. സോ അത് ചീഞ്ചട്ടിയിൽ വെച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. ജസ്റ്റ് ഈ നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന സാധനം ഒന്ന് വഴറ്റിയെടുക്കുക. ഉപ്പുവിട്ടിട്ട്, ലൈറ്റ് ഉപ്പിട്ടാൽ മതി, കാരണം ഓൾറെഡി കൂർക്ക നമ്മൾ കുക്കറിൽ വെച്ചിരുന്നപ്പോൾ ഉപ്പിട്ട് വേവിച്ച് വെച്ചിരുന്നു. അപ്പോൾ ശരിക്കും അതിൽ പിടിക്കും, കൂർക്കയിലേക്ക് പിടിക്കും. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഇത് ഇത്രയേ ഉള്ളൂ. മെഴുക്കൂർത്തിയാണ്
ഏറ്റവും സിമ്പിൾ. ഞങ്ങൾ കൂടുതലും ഈ തോരൻ സാധനത്തിനെക്കാട്ടും പ്രിഫർ ചെയ്യുന്നത് മെഴുക്കുപുരട്ടിയാണ്. കാരണം കേട്ടോ, നമ്മൾ ഓൾറെഡി കൂട്ടാൻ നമ്മൾ തേങ്ങ അരച്ചതാണല്ലോ, സോ നമുക്ക് മെഴുക്കുപുരട്ടി തേങ്ങയില്ലാത്ത ഐറ്റമാണ് വേണ്ടത്. അതിന് ചെറിയുള്ളി ഇട്ടിട്ട് മെഴുക്കുപുരട്ടി ഉണ്ടാക്കുക. അല്ലാത്ത കൂട്ടാൻ തേങ്ങയില്ലാത്ത കൂട്ടാനാണെങ്കിൽ ഞങ്ങൾ തോരൻ ഉണ്ടാക്കും. സോ ഇത്രയേ ഉള്ളൂ, നമ്മുടെ കൂർക്കും മെഴുക്കുപുരട്ടി നമ്മുടെ കൂട്ടാനും റെഡി ആയിട്ടുണ്ട്. വെരി സിമ്പിൾ ആൻഡ് ഈസി ഐറ്റമാണ്. നിങ്ങൾക്ക് പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ഇതുവരെ കഴിച്ചു നോക്കിയിട്ടില്ലെങ്കിൽ ഈ പുളി വീട്ടിലെന്തെങ്കിലും കഴിച്ചു നോക്കണം കേട്ടോ. നല്ല സ്വാദാ, നല്ല പുളിയെ ഇരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾക്ക് കഷ്ണങ്ങൾ എടുത്താൽ മതി. ഇതും നല്ല ചൂട് ചൂട് ചോറും കൂട്ടാനും മെഴുക്കുപുരട്ടിയും ഒരു കടുമാങ്ങാക്കറിയും കൂടി ഉണ്ടെങ്കിൽ വാവ് യമ്മി ലഞ്ച്. ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞു ഞങ്ങളുടെ ടമ്മിയൊക്കെ ഫുള്ളായി. അവർ കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനും അമ്മ പേപ്പർ വയ്ക്കാനും ഒക്കെ, ചിലപ്പോൾ ഉറങ്ങും ചിലപ്പോൾ ഉറങ്ങില്ല. സോ ഞാനിങ്ങനെ ഇരിക്കുകയാണ്. ചിലപ്പോൾ വർക്കും പെൻഡിങ് ഉണ്ടെങ്കിൽ അത് ചെയ്യേണ്ടി വരും ഉച്ച കഴിയുമ്പോൾ. ഇപ്പോൾ കുറച്ച് കൂടുതൽ വർക്കും കാര്യങ്ങളും എല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് കംപ്ലീറ്റ്ലി, ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഫുള്ളൊരു ഔട്ട് ഓഫ് മൈൻഡ്. ഞാൻ ഓൾറെഡി കമ്മ്യൂണിറ്റി ടാബിലൊക്കെ ഇങ്ങനെ അങ്ങനെ ഓൾറെഡി ഇട്ടപ്പോൾ എല്ലാം കൂടിയും വലിയത്രി ബുദ്ധിമുട്ടും കാര്യമായിട്ട് തോന്നുന്നു. മീൻസ് എല്ലാം കൂടി ചെയ്യാൻ ഭയങ്കര എന്താ പറയുക, എല്ലാവരോടും ഭയങ്കര ദേഷ്യമൊക്കെയാണ്. അമ്മോടും ഏകോടും ഒക്കെ ഭയങ്കര പെട്ടെന്ന് ഇറിറ്റേറ്റഡ് ആയിട്ട് ഭയങ്കര ദേഷ്യപ്പെട്ട ഒച്ചയിടലും വഴക്കിടലും ഒക്കെ അങ്ങനത്തേക്ക് ആയിട്ടാണ് ഇപ്പോഴത്തെ ഡേയ്സ് മുഴുവൻ ഇരിക്കുന്നത്. സോ ഐ വാസ് ലൈക്ക് തിങ്കിങ് സംതിങ് ടു ലൈക്ക് കംപ്ലീറ്റ്ലി ചേഞ്ച് മൈ സെൽഫ്. എന്തെങ്കിലുമൊക്കെ ലൈക്ക് എന്തെങ്കിലുമൊക്കെ റുട്ടീൻസിൽ ചേഞ്ച് കൊണ്ടുവന്നിട്ട് ഫുൾ എന്താ പറയുക, മൈൻഡ് മെൻ്റൽ ഹെൽത്ത് നമുക്കറിയാം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്ന്. സോ ഇനിയത്തെ കാലത്തൊക്കെ ഭയങ്കര അത്യാവശ്യമാണ്. സോ ഈ ഒരു രീതിയിൽ നമുക്ക് മുമ്പോട്ട് പോയിക്കൊണ്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചുറ്റുള്ളവർക്കും പാടായിരിക്കും, നമുക്ക് സ്വയം പാടായിരിക്കും, എല്ലാത്തിനും എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്തെങ്കിലുമൊക്കെ മാറ്റം വന്നിട്ട് ഈക്വലി ഡിവൈഡ് ചെയ്ത് ടൈം അതിൽ നോക്കിയിട്ട് ട്രൈ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയാണ്. സോ അതിൻ്റെ കുറച്ച് കാര്യങ്ങളാണല്ലോ നമ്മൾ നേരത്തെ വീഡിയോയിൽ ഞാൻ കുറച്ച് ചെയ്യണത് കണ്ടത്. കുറച്ച് നേരത്തെ നീറ്റിട്ട് ചെയ്യണ കാര്യങ്ങളിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തി ഞാൻ കുറച്ചും കൂടി കുക്കിങ്ങിലേക്ക് കുറച്ചും കൂടി, അന്ന് നമ്മൾ അത്രയും സെലിബ്രേഷൻ ടൈമിൽ ഫുഡ് ഉണ്ടാക്കിയപ്പോഴത്തേക്കും കുറച്ചും കൂടി എനിക്ക് ലൈക്ക് ഒരു ചെറിയൊരു ഇൻട്രസ്റ്റ് വന്നു തുടങ്ങി. സോ അതിലേക്കൊരു മൈൻഡ് ഡൈവേർട്ട് ആവണം പോലെ നല്ലോണം ഫീൽ ചെയ്യണം കേട്ടോ അത് ചെയ്തു തുടങ്ങിയപ്പോൾ. അങ്ങനെ പിന്നെ ഞാനിപ്പോൾ നേരത്തെ കണ്ട പോലെ ഒരു ജേർണലിങ് പോലെ എന്തൊക്കെ ടു ഡു ലിസ്റ്റ് എന്തൊക്കെ ചെയ്യണം അല്ലെങ്കിൽ അപ്പോൾ അത് നമുക്ക് എടുത്തു നോക്കുമ്പോൾ അതിങ്ങനെ നമ്മുടെ മൈൻഡിൽ വരും. സോ അങ്ങനെ എനിക്ക് ഇതൊക്കെ ഭയങ്കര മടിയുള്ള കാര്യങ്ങളായിരുന്നു. സോ ഞാൻ വിചാരിച്ചു ഇങ്ങനെ എന്തെങ്കിലും ഒരു 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 റുട്ടീൻ വന്നിട്ട് സംതിങ് ലൈക്ക് പ്രൊഡക്റ്റ് വെറുതെ ഒരു ഡേ ഇങ്ങനെ എല്ലാ ഡേയ്സും ഡേയ്സും പോയിട്ട് കാര്യമില്ലല്ലോ, എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ. സോ അങ്ങനെ എഴുതി വെച്ചിട്ടുള്ള കാര്യം, പിന്നെ കൂടുതൽ ഇഷ്ടമുള്ളത് ലൈക്ക് ഞാനിപ്പോൾ ഡാൻസ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. സോ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, അപ്പോൾ നിറയെ ഫോട്ടോ വീഡിയോസ് ഇടാറുണ്ട്. അങ്ങനെയൊന്നും ഞാൻ വയ്ക്കണില്ല, എന്താണൊക്കെ അപ്പോഴൊക്കെ ഉള്ള ഡ്രസ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ജസ്റ്റ് ലൈക്ക് ഡാൻസ്. പെട്ടെന്ന് നമുക്ക് റീലാകുമ്പോൾ സോങ്സ് ഉണ്ട്, അതിൽ വെച്ചിട്ട് അങ്ങനെ പെട്ടെന്ന് വരുന്ന സ്റ്റെപ്സ് വെച്ചിട്ട് കളിക്കുക, അത്രേ ഉള്ളൂ. സോ അതിനെ നല്ലോണം മൈൻഡ് റിലാക്സ് ആക്കുന്നുണ്ട്. സോ ഇങ്ങനത്തെയൊക്കെ കുറച്ച് കുറച്ച് ചെറിയ ചെറിയ കാര്യങ്ങളിൽ ഇങ്ങനെ മാറ്റങ്ങൾ കണ്ടുപിടിച്ചത്. കൂടുതലും പിന്നെ എനിക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോണിൻ്റെ യൂസേജ് ഞാൻ എങ്ങനെയെങ്കിലും കുറയ്ക്കാൻ ഞാൻ ഭയങ്കരമായിട്ട് മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. കാരണം ഓൾവേസ് ഇങ്ങനെ സ്ക്രോൾ ചെയ്തുകൊണ്ടിരിക്കും, സോഷ്യൽ മീഡിയ ഒക്കെ ആണെങ്കിലും യൂട്യൂബൊക്കെ ആണെങ്കിലും ഇങ്ങനെ റിഫ്രഷ് ചെയ്തുകൊണ്ട് ഒക്കെ ഇരിക്കും. സോ അത് ആ ഒരു ഹാബിറ്റ് കുറയ്ക്കാൻ ഇങ്ങനെ, സോ പുതിയ പുതിയ ഹാബിറ്റ്സ് കൊണ്ടുവരുന്നതും ചീത്തയായിട്ടുള്ളത് കളയണതും റുട്ടീൻസ് ഒക്കെ സെറ്റ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ എനിക്ക് തോന്നുന്നു ആ ഒരു ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷൻ മൈൻഡിൻ്റെ ആ ഒരു പ്രശ്നത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും നമുക്കതിനെ മാറ്റാനുള്ള ഒരു ശ്രമത്തിലാണ്. സോ എനിക്കറിയാം ഇത് ലൈക്ക് ഓൾമോസ്റ്റ് നമ്മളിപ്പോൾ എല്ലാവരും കാര്യങ്ങളൊക്കെ പല രീതിയിൽ ഫേസ് ചെയ്യണമെങ്കിൽ പലർക്കും പല പ്രോബ്ലംസ് ആയിട്ടായിരിക്കും ഫേസ് ചെയ്യണ്ടാവുക. സോ ഇതൊക്കെ എനിക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എന്തായാലും ഒരു അപ്ഡേറ്റ് ചെയ്യാമല്ലോ. കാരണം ഇറ്റ്സ് അത്യാവശ്യമാണ്. എനിക്ക് തോന്നുന്നു അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കൂടുതലും വേണ്ടത്. എന്നോട് പറയാറുണ്ട് സംസാരിക്കുന്നതൊക്കെ രസമാണ്, ഭയങ്കര മോട്ടിവേഷൻ തരുന്ന സംസാരമൊക്കെയാണ്. സോ എനിക്ക് തോന്നുന്നു ഇനി കൂടുതലും അതാണ് നമുക്ക് ഇനി വേൾഡിലേക്ക് നമുക്ക് ആൾക്കാർക്കും കൊടുക്കാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ഡിഫറെൻറ്റ് പ്രോബ്ലംസ് നമ്മുടെ ലൈഫ് സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറുകയാണ്. സോ മെൻ്റൽ ഹെൽത്ത് എന്താ പറയുക ഭയങ്കര അത്യാവശ്യമാണ്. സ്ട്രെസ്സും ഡിപ്രഷനും ആൻസൈറ്റി ഒക്കെ ഇങ്ങനെ നമുക്കിപ്പോൾ ഓരോ നടക്കുന്ന പ്രശ്നങ്ങളൊക്കെ അറിയാമല്ലോ, ബഹളങ്ങളൊക്കെ അറിയാമല്ലോ, ഓരോ തരം ബിഹേവിയറൽ ചേഞ്ചസും അങ്ങനത്തെ എല്ലാം വരുമ്പോൾ
സോ നമ്മളെ കൊണ്ട് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും അതൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് ചുറ്റുമുള്ളവരെ നമുക്ക് സപ്പോർട്ട് ചെയ്തിട്ട് അവർക്ക് ചേഞ്ചസ് എങ്ങനെ വരുത്താൻ പറ്റും എന്നുള്ളതിന് സഹായിക്കാൻ ഉള്ളത് നമുക്ക് നോക്കാം. സോ ഇങ്ങനത്തെ കുറച്ച് ചേഞ്ചസ് ഒക്കെയാണ് ഞാൻ ഇപ്പം എന്തായാലും ചെയ്യാൻ പോകുന്നത്, കണ്ടിന്യൂ ചെയ്യാൻ പോകുന്നത്. അപ്പം എനിക്കിപ്പോൾ ചെയ്ത് ഇപ്പം തന്നെ 2 ദിവസമായപ്പോൾ തന്നെ കുറച്ച് ശരിക്കും നല്ല റിലാക്സ് ഫീൽ ചെയ്തു, റിലാക്സേഷൻ ഫീൽ ചെയ്യണം കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ എനിക്ക് വേണ്ട രാത്രി കിടക്കലും മറ്റേതൊക്കെ രാത്രി 1-2 വരെയൊക്കെ ഇരിക്കും, വീഡിയോ എഡിറ്റിങ്ങെന്നോ വീഡിയോ ഷൂട്ടിങ്ങെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. സോ ഇപ്പം അതിൻ്റെ ആ ഒരു സ്ട്രെസ്സും ഇതൊക്കെ റിലാക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക, നല്ലതായിട്ടുള്ള ക്വാളിറ്റി ആയിട്ടുള്ള യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസൊക്കെ നമുക്ക് നോക്കി നിങ്ങളുടെ ഇഷ്ട അനുസരണം ഇടാം എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാനിപ്പോൾ റിലാക്സ് ചെയ്ത് ഇരിക്കുകയാണ്. സോ ലൈക്ക് ഒരു ജസ്റ്റ് റൈറ്റ് നൗ മൈ കറണ്ട് എന്താ സിറ്റുവേഷൻ, ഹൗ ഐ ആം ഡീലിംഗ് വിത്ത് ഓൾ ദീസ് തിങ്സ്, അത് ജസ്റ്റ് ഇങ്ങനെ ഒരു അപ്ഡേറ്റ് പോലെ തരണേ ഉള്ളൂ. സോ നമുക്ക് വീണ്ടും കാണാം, അതുവരെ എല്ലാവർക്കും ഇപ്പോൾ ബൈ, ടേക്ക് കെയർ. ഹാപ്പി ആയിട്ടിരിക്കുക, സേഫ് ആയിട്ടിരിക്കുക, കീപ് സ്മൈലിംഗ്.